നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കാണ് മാക്രോ. അപ്പം മാക്രോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അബ്രിവേഷനാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. നമ്മളിപ്പോൾ സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു ഫംഗ്ഷൻ, നമ്മുടെ പ്രോഗ്രാമിൽ നമ്മളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുവാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഡിസ്പ്ലേ എന്നൊരു ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുവാണ്. വോയിഡ് ഡിസ്പ്ലേ കൊടുത്തു, ദെൻ സ്ക്വയർ ബ്രാക്കറ്റ് നമ്മൾ ഓപ്പൺ ചെയ്തു, ഓപ്പണിംഗ് ബ്രേസ് കൊടുത്തു. ഓപ്പണിംഗ് ബ്രേസ് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുക്കുന്നു, ക്ലോസ് ചെയ്യുന്നു. അത്രയും എന്താണ് ആ ഫംഗ്ഷൻ്റെ ഡെഫിനിഷനാണ്. ഇനി ആ ഫംഗ്ഷനെ നമ്മൾ എവിടെയെങ്കിലും കോൾ ചെയ്യുമ്പോൾ എങ്ങനെയാണ് കോൾ ചെയ്യുന്നത്? ഫുൾ എഴുതി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, ജസ്റ്റ് വോയിഡ് ഡിസ്പ്ലേ എന്ന് പറഞ്ഞ് സെമികോളം കൊടുത്ത് ഫംഗ്ഷൻ്റെ പേര് മാത്രം കോൾ ചെയ്താൽ മതി അല്ലേ. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ ഫംഗ്ഷൻ ഡെഫിനിഷനിലെ ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അബ്രിവേഷൻ അല്ലെങ്കിൽ കോഡാണ് നമ്മുടെ ഈ ഒരു നെയിം എന്ന് പറയുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അബ്രിവേഷനാണ് എന്ത്? മാക്രോ എന്ന് പറയുന്നത്. മാക്രോ എന്ന് വെച്ചാൽ ശരിക്കും ഒരു സിംഗിൾ ലൈൻ അബ്രിവേഷനാണ്. അപ്പോൾ ഒരു മാക്രോയുടെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു സിംഗിൾ ഇൻസ്ട്രക്ഷൻ നമ്മളൊരു മാക്രോ യൂസ് ചെയ്ത് റെപ്രസെൻ്റ് ചെയ്യുവാണെങ്കിൽ അത് ശരിക്കും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അബ്രിവേഷൻ കോഡാണ് മാക്രോ എന്ന് പറയുന്നത്. ഇനി ഒരു മാക്രോയ്ക്കകത്ത് എന്തൊക്കെ വരുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മാക്രോയുടെ ഒരു നെയിം കാണും. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഫംഗ്ഷൻ്റെ എക്സാമ്പിൾ തന്നെ എടുക്കുക. നമ്മളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ എന്തൊക്കെ അതിനകത്ത് വരും? ഫംഗ്ഷൻ്റെ പേര് കാണുമല്ലോ. ഇപ്പോൾ ഡിസ്പ്ലേ ആണെങ്കിൽ ഡിസ്പ്ലേ എന്നൊരു പേര് കാണും. ദെൻ പരാന്തസിനകത്ത് പാരാമീറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പാരാമീറ്റേഴ്സ് കാണും, ഇല്ലെങ്കിൽ കാണില്ല. നെക്സ്റ്റ് എന്ത് വരും? ഫംഗ്ഷനകത്ത് ബോഡി വരും അല്ലെ, എഴുതി കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ്. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരു മാക്രോ നമ്മൾ എടുക്കുവാണെങ്കിൽ മാക്രോയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു മാക്രോ നെയിം ഉണ്ടാവും, കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോർമൽ പാരാമീറ്റേഴ്സ് ഉണ്ടാവും, ദെൻ ബോഡി ഓഫ് കോഡ് ഉണ്ടാവും. അപ്പം നമ്മൾ ഫംഗ്ഷൻ പോലെ തന്നെ ഏകദേശം നമ്മൾ എഴുതി കൊടുക്കുന്ന ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് മാക്രോ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് മാക്രോ ഡെഫിനിഷൻ. നമ്മൾ ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്നാന്ന് പറഞ്ഞല്ലോ. ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്താണ്? ഇപ്പം നമ്മൾ വോയിഡ് ഡിസ്പ്ലേ, ഫംഗ്ഷൻ്റെ പേരാദ്യം കൊടുത്തു, ദെൻ ഓപ്പണിംഗ് ബ്രേസ് ഓപ്പൺ ചെയ്തു, പിന്നെ എന്താണ് അതിനകത്ത് ആവശ്യമുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം എഴുതി കൊടുത്തു. ഇപ്പം നമുക്ക് എന്താ പ്രിൻ്റ്, നമുക്ക് പ്രിൻ്റ് എടുക്കണമെങ്കിൽ പ്രിൻ്റ് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാര്യം പ്രിൻ്റ് ചെയ്താൽ മതി, അല്ല നമുക്ക് ആഡ് ചെയ്യാനുള്ളതാണ്. അങ്ങനെ എന്താണ് നമുക്ക് ആവശ്യമുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് അത് നമ്മൾ ഓപ്പണിംഗ് ബ്രേസ് കഴിഞ്ഞിട്ട് എഴുതി കൊടുക്കുന്നു. നെക്സ്റ്റ് അത്രയും സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതി കൊടുത്തതിന് ശേഷം നമ്മൾ ക്ലോസിംഗ് ബ്രേസ് കൊടുത്ത് ക്ലോസ് ചെയ്യുന്നു. അങ്ങനെയല്ലേ നമ്മളൊരു ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യുക? എന്ന് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഒരു മാക്രോയെ ഡിഫൈൻ ചെയ്യാം. മാക്രോയ്ക്ക് നമുക്ക് കറസ്പോണ്ടിങ് കോഡ് എഴുതി കൊടുക്കാം. അതിനാണ് മാക്രോ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മാക്രോ ഡെഫിനിഷൻ എന്ന് വെച്ചാൽ എപ്പോഴും രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സിനിടയ്ക്കാണ് വരിക. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഫംഗ്ഷൻ ഡെഫിനിഷൻ ആണെങ്കിൽ എന്തിൻ്റെയൊക്കെ ഇടയ്ക്കാണ് വരിക? ഓപ്പണിംഗ് ബ്രേസിനും ക്ലോസിംഗ് ബ്രേസിനും ഇടയ്ക്കാണ് എപ്പോഴും ഫംഗ്ഷൻ ഡെഫിനിഷൻ വരിക. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരു മാക്രോ ഡെഫിനിഷൻ ആണെങ്കിൽ അതൊരു മാക്രോ ഹെഡർ സ്റ്റേറ്റ്മെൻറ്റിനും മാക്രോ എൻഡ് സ്റ്റേറ്റ്മെൻറ്റിനും ഇടയ്ക്കായിരിക്കും വരിക. മാക്രോ ഹെഡർ എന്ന് വെച്ചാൽ അതിൻ്റെ സ്റ്റാർട്ടിങ്, ദെൻ മാക്രോ എൻഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എൻഡിങ്. അപ്പോൾ എപ്പോഴും മാക്രോയുടെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഈ രണ്ട് ടൈപ്പ് സ്റ്റേറ്റ്മെൻറ്റ്സിനിടയ്ക്കേ വരുള്ളൂ. മാക്രോ ഹെഡർ സ്റ്റേറ്റ്മെൻറ്റിനും മാക്രോ എൻഡ് സ്റ്റേറ്റ്മെൻറ്റിനും ഇടയ്ക്കായിരിക്കും എപ്പോഴും നമ്മൾ മാക്രോയുടെ ഡെഫിനിഷൻ എഴുതി കൊടുക്കുക. ഇനി ഈ മാക്രോ ഹെഡർ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്ന കീവേഡ് എന്ന് പറയുന്നത് മാക്രോ എന്ന് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ മാക്രോ എന്നുള്ള ആ കീവേഡ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് മാക്രോയുടെ ഹെഡർ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നോർമലി മാക്രോ, ദെൻ മാക്രോയുടെ പേരാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുക. ഇപ്പോൾ ഫംഗ്ഷൻ ആണെങ്കിൽ ഫംഗ്ഷൻ നമ്മൾ എഴുതുന്ന ആ ഒരു സിൻടാക്സ് ഇല്ലേ, ഫംഗ്ഷൻ നെയിം പാരാമീറ്റർ, അങ്ങനെ ഒരു സിൻടാക്സ് ഉണ്ടല്ലോ. എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ മാക്രോ എഴുതാൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ആ സെൻറ്റൻസ് ആണ് മാക്രോയുടെ ഹെഡർ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. മാക്രോ ഹെഡർ സ്റ്റേറ്റ്മെൻറ്റ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? മാക്രോ എന്നുള്ള കീവേഡ് വെച്ചിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. നെക്സ്റ്റ് ആണ് മാക്രോ എൻഡ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ മാക്രോ ഹെഡർ സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമുള്ള അത്രയും സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം നമ്മൾ എഴുതി ചേർത്തിട്ട് മാക്രോ അവസാനം തീരുന്ന ആ ഭാഗമാണ് മാക്രോയുടെ എൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മാക്രോയുടെ എൻഡ് സ്റ്റേറ്റ്മെൻറ്റിലുള്ള കീവേഡാണ് മെൻഡ്. മാക്രോ എൻഡ് എന്നാണ് മീനിങ്, മെൻഡ്. മെൻഡ് എന്നും യൂസ് ചെയ്യും, ചിലടത്ത് നേരെ തിരിച്ച് എൻഡ് എം എന്നും യൂസ് ചെയ്യാറുണ്ട്. മെൻഡ് എം ഇ എൻഡ് എന്ന് യൂസ് ചെയ്യാറുണ്ട്,
എൻ്റെ മാക്രോ എന്നുള്ളതുപോലെ എൻ്റെ എം എന്നും തിരിച്ചും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ രണ്ട് കീവേഡ്സിന് ഇടയ്ക്കായിരിക്കും എപ്പോഴും മാക്രോയുടെ ഡെഫിനേഷൻ വരിക. ഇനി ഈ രണ്ട് കീവേഡിനിടയ്ക്ക് എപ്പോഴും നമ്മൾ ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ ഒരു മാക്രോയുടെ ഡെഫിനേഷൻ ആണെങ്കിൽ നമുക്കതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു മാക്രോ ഡെഫിനേഷനകത്ത് മെയിൻ ആയിട്ടും മൂന്ന് ടൈപ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് വരിക. ഇതാണ് നമ്മൾ ഹെഡറിനും മെയിനിനും ഇടയ്ക്ക് റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ മാക്രോ ഡെഫിനേഷനകത്ത് വരുന്ന മൂന്ന് ടൈപ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്: ഒന്നാമത്തേത് മാക്രോ പ്രോട്ടോടൈപ്പ് സ്റ്റേറ്റ്മെൻറ്റ്, രണ്ടാമത്തേത് വൺ ഓർ മോർ മോഡൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, മൂന്നാമത്തേത് മാക്രോ പ്രീ പ്രോസസർ സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ ഒരു മാക്രോ ഡെഫിനേഷനകത്ത് ഈ മൂന്ന് ടൈപ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഉണ്ടാവുക. ഇനി അതിനകത്ത് ഫസ്റ്റ് വൺ ആണ് മാക്രോ പ്രോട്ടോടൈപ്പ് സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാക്രോ പ്രോട്ടോടൈപ്പ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്രോയുടെ പേരും കറസ്പോണ്ടിങ് പാരാമീറ്റേഴ്സും ഇൻക്ലൂഡ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് മാക്രോ പ്രോട്ടോടൈപ്പ് സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. മാക്രോ നെയിമും കറസ്പോണ്ടിങ് പാരാമീറ്റേഴ്സുമാണ് ഇതിനകത്ത് വരിക. അതായത് നമ്മൾ ഫംഗ്ഷൻ ഡെഫിനിഷൻ കൊടുക്കുമ്പം എങ്ങനെ വരും? ഫംഗ്ഷൻ്റെ നെയിം ബ്രാക്കറ്റിൽ കറസ്പോണ്ടിങ് പാരാമീറ്റേഴ്സ് വരിക അല്ലേ. അതുതന്നെയാണ് ഏകദേശം അതിനോട് സിമിലർ ആണ് മാക്രോയും നമ്മൾ പറയുന്നത്. അവിടെ ഫംഗ്ഷൻ നെയിമും പാരാമീറ്റേഴ്സുമാണ്. ഇവിടെ ഫംഗ്ഷനല്ല, ഇവിടെ എന്തിനാണ് ഡിഫൈൻ ചെയ്യുന്നത്? മാക്രോയെ അല്ലേ. അപ്പോൾ ഇവിടെ എങ്ങനെ വരും? മാക്രോയുടെ നെയിമും കറസ്പോണ്ടിങ് പാരാമീറ്റേഴ്സും ഉൾക്കൊള്ളുന്ന ആ സ്റ്റേറ്റ്മെൻറ്റിനാണ് മാക്രോ പ്രോട്ടോടൈപ്പ് സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ സിൻടാക്സ് ആണ് നെക്സ്റ്റ് കാണിച്ചിരിക്കുന്നത്. കണ്ടോ, പരാൻതീസിനകത്ത് മാക്രോ നെയിം, ദെൻ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ആൻഡ്, അതായത് ആംബർസാൻ സിമ്പിളാണേ, ആംബർസാൻ ഫോർമൽ പാരാമീറ്റേഴ്സ്. ഇനി നമ്മുടെ ഈ ഒരു അസംബ്ലി ലാംഗ്വേജ് സ്റ്റേറ്റ്മെൻറ്റ്സിനകത്ത് സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കുന്നതിൻ്റെ ആവശ്യകത നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. ഓപ്ഷണൽ എന്നുള്ള മീനിങ് ആണ്. എന്ന് വെച്ചാൽ മസ്റ്റ് അല്ല, നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം, യൂസ് ചെയ്തില്ലേലും കുഴപ്പമില്ല എന്നുള്ള മീനിങ് ആണ് സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് കൊടുക്കുന്ന എന്താണെങ്കിലും. അപ്പോൾ ഇവിടുത്തെ കേസിൽ മൈക്രോ നെയിം എന്നുള്ളത് മസ്റ്റ് ആണ്, അത് സ്ക്വയർ ബ്രാക്കറ്റിലല്ലോ. അപ്പോൾ മൈക്രോ നെയിം ഉറപ്പായിട്ടും ഉണ്ടായിരിക്കണം. ദെൻ പാരാമീറ്റേഴ്സ് കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യാം, ഓപ്ഷണലാണ്. അതാണ് സ്ക്വയർ ബ്രാക്കറ്റ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കുക, മൈക്രോ നെയിം, ദെൻ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ആംബർസാൻ പാരാമീറ്റേഴ്സ്. പാരാമീറ്റേഴ്സിനെ എപ്പോഴും നമ്മൾ ആംബർസാൻ്റ് കൊടുത്തിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഇപ്പം നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാക്രോയുടെ നമ്മൾ പേര് ഇപ്പം ഇൻപുട്ടെന്ന് കൊടുത്തു എന്ന് വിചാരിക്കുക. മാക്രോയുടെ പേര് ഞാൻ ഇൻപുട്ടെന്ന് കൊടുത്തു. ദെൻ അതിൻ്റെ കറസ്പോണ്ടിങ് പാരാമീറ്റേഴ്സ് ഇപ്പോൾ രണ്ട് പാരാമീറ്റർ ഉണ്ടെന്ന് വിചാരിക്കുക, എയും ബിയും. എങ്ങനെ എനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ? ആംബർസാൻ്റ് യൂസ് ചെയ്തേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആംബർസാൻ്റെ കോമ ആംബർസാൻ ബി, അതാണ് അതിൻ്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ മാക്രോ പ്രോട്ടോടൈപ്പ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? മാക്രോ നെയിം മസ്റ്റാണ്, പാരാമീറ്റേഴ്സ് ഓപ്ഷണലാണ്. അപ്പോൾ മാക്രോ നെയിം പാരാമീറ്റേഴ്സിന് നമ്മൾ ഉറപ്പായിട്ടും ആംബർസാൻ സിമ്പിൾ കൊടുക്കണം. അതുകൊണ്ടാണ് മാക്രോ നെയിം സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ആംബർസാൻ ഫോർമൽ പാരാമീറ്റേഴ്സ് എന്ന് കാണിച്ചിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ടൈപ്പ് സ്റ്റേറ്റ്മെൻ്റാണ് മോഡൽ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മോഡൽ സ്റ്റേറ്റ്മെൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നോ അതിലധികമോ അസംബ്ലി സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് മോഡൽ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. അസംബ്ലി സ്റ്റേറ്റ്മെൻ്റ് എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരത്തെ പഠിച്ച മൂവ്, ആറ്, ആഡ്, അതുപോലെ എന്താണ് ആഡ് എ രജിസ്റ്റർ കോമ എക്സ്, അതുപോലെ മൂവ് ആറ്, മൂവ് എം, ഇങ്ങനെയുള്ള അസംബ്ലി ലാംഗ്വേജും ന്യൂമോണിക്സ് കോഡ് യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് അസംബ്ലി ലാംഗ്വേജ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒന്നോ അതിലധികമോ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉൾക്കൊള്ളുന്നതാണ് മോഡൽ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തേതാണ് മാക്രോ പ്രീ പ്രോസസർ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ പ്രീ പ്രോസസർ സ്റ്റേറ്റ്മെൻറ്റ് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്രോ എക്സ്പാൻഷൻ നടക്കുമ്പം, മാക്രോ എക്സ്പാൻഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു മാക്രോയെ നമ്മുടെ പ്രോഗ്രാമിൽ എവിടെയെങ്കിലും കോൾ ചെയ്യുമെന്ന് വെച്ചോ, അതായത് മാക്രോയുടെ നെയിമിനെയാണ് നമ്മൾ കോൾ ചെയ്യുക. അപ്പോൾ മാക്രോയുടെ നെയിമിനെ കോൾ ചെയ്യുമ്പം ആക്ച്വലി എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൺ ടൈമിൽ ആ കോളിന് പകരം അവിടെ എന്താവും? ആ മാക്രോയ്ക്കകത്തുള്ള കറസ്പോണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് കോഡ് വെച്ച് റീപ്ലേസ് ചെയ്യുകയാണ് ചെയ്യുക. അതിനെയാണ് നമ്മൾ മാക്രോ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഫംഗ്ഷൻ്റെ കേസ് തന്നെ എടുക്കാം. നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷൻ ഡിസ്പ്ലേ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷന് നമ്മൾ എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡെഫിനിഷൻ എല്ലാം കൊടുത്ത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു പ്രോഗ്രാം ചെയ്യുമ്പം ആ പ്രോഗ്രാമിൽ എവിടെയെങ്കിലും ആ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? പേര് മാത്രം കൊടുത്താൽ പോരെ, ഡിസ്പ്ലേ എന്ന് മാത്രം ഞാൻ കോൾ ചെയ്യുന്നു. അപ്പോൾ റൺ ടൈമിൽ ആക്ച്വലി എന്താ സംഭവിക്കുന്നത്? ആ ഡിസ്പ്ലേ എന്നുള്ള ആ കോളിന് പകരം കറസ്പോണ്ടിങ് ആ ഗ്രൂപ്പ് ഓഫ് കോഡ് വെച്ച് റൺ ടൈമിൽ റീപ്ലേസ് ചെയ്യുകയാണ് ചെയ്യുക.
അപ്പോൾ ആ ഒരു പ്രൊസീജർ തന്നെയാണ് ഇവിടെയും ആക്ച്വലി നടക്കുക. മാക്രോ എക്സ്പാൻഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്രോയുടെ കോളിനെ നമ്മൾ എവിടെയെങ്കിലും മാക്രോയെ കോൾ ചെയ്യുവാണെങ്കിൽ ആ മാക്രോയെ കറസ്പോണ്ടിങ് ഗ്രൂപ്പ് ഓഫ് കോഡ് വെച്ച് റീപ്ലേസ് ചെയ്യുന്നതാണ് മാക്രോ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാക്രോ എക്സ്പാൻഷൻ നടക്കുമ്പം കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്തെങ്കിലും ടെമ്പററി അല്ലെങ്കിൽ ഓക്സിലറി ഫങ്ഷൻസ് ഒക്കെ പെർഫോം ചെയ്യാനാണ് ഈ മാക്രോ പ്രീ പ്രോസർ സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യുക. അപ്പം സിമ്പിളായിട്ട് ഇത്ര ഓർത്ത് വെച്ചാൽ മതി, മാക്രോ എക്സ്പാൻഷൻ ടൈമിൽ എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻ പെർഫോം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് പ്രീ പ്രോസർ സ്റ്റേറ്റ്മെൻറ്റ്. മോഡൽ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? നോർമലി യൂസ് ചെയ്യുന്ന അസംബ്ലി ലാംഗ്വേജ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. പ്രോട്ടോടൈപ്പ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? മാക്രോ എന്ന് പറയുന്ന കീവേഡ് കൂട്ടി വരുന്ന അല്ലെങ്കിൽ മാക്രോയും മാക്രോയുടെ നെയിമും കൂടെ കൂടി വരുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് പ്രോട്ടോടൈപ്പ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇത് മൂന്നുമാണ് നമ്മൾ നോർമലി ഒരു മാക്രോ ഡെഫിനിഷനകത്ത് യൂസ് ചെയ്യുന്ന മൂന്ന് ടൈപ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു മാക്രോ ഡെഫിനിഷൻ എന്ന് പറയുന്ന എപ്പോഴും മാക്രോ ഹെഡറിനും മാക്രോ എൻഡിനും ഇടയ്ക്കായിരിക്കും ഡെഫിനിഷൻ വരിക. ആ ഡെഫിനിഷനകത്ത് വരുന്ന മൂന്ന് ടൈപ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇത്രയത്തിനെയും ബേസ് ചെയ്തിട്ട് നമുക്കൊരു മാക്രോ എഴുതണമെങ്കിൽ അതിൻ്റെ സിൻടാക്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു ഡെഫിനിഷൻ എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഹെഡർ സ്റ്റേറ്റ്മെൻറ്റും എൻഡ് ചെയ്യുന്നത് എൻഡ് സ്റ്റേറ്റ്മെൻറ്റും ആണ്. ഇതിൻ്റെ ഇടയ്ക്കാണ് ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് വരിക എന്ന് പറഞ്ഞു. അപ്പോൾ സിൻടാക്സ് എങ്ങനെ വരുമെന്ന് നോക്കി, മാക്രോ മാക്രോ നെയിം, അതായത് മാക്രോ എന്ന് പറയുന്ന കീവേഡ് ആണ്, നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. ഹെഡർ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എപ്പോഴും മാക്രോ വേണമെന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ മാക്രോ കീവേഡ് ആണ്, അതിന് ശേഷം എന്ത് വരണം? നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം മാക്രോയ്ക്ക്. അപ്പോൾ മാക്രോ മാക്രോയുടെ പേര്, ദെൻ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് എന്താണ്? നമ്മൾ പറഞ്ഞു ഓപ്ഷണലാണ്, പാരാമീറ്റർ കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യാം. നമ്പർ ഓഫ് പാരാമീറ്റേഴ്സ് കൊടുത്തു. നെക്സ്റ്റ് എന്ത് വരണം? അതിനകത്തുള്ള മൂന്ന് ടൈപ്പ് സെൻറ്റൻസ്, അതായത് മാക്രോയുടെ ബോഡിയാണ് വരിക. അതിനുശേഷം എന്ത് വരും? നമ്മുടെ ബോഡി മൊത്തം തീർന്നു കഴിയുമ്പോൾ എന്താ വരിക? എൻഡ് മാക്രോ. അപ്പോൾ ഇവിടെ കണ്ടോ, മാക്രോ മാക്രോ നെയിം പറഞ്ഞ് കാണിച്ചിരിക്കുന്ന ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഹെഡർ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി ലാസ്റ്റത്തെ സ്റ്റേറ്റ്മെൻറ്റ് എൻഡ് മാക്രോ എന്താണ്? അതിൻ്റെ എൻഡ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കാണ് മാക്രോ ബോഡി അല്ലെങ്കിൽ ഈ മൂന്ന് ടൈപ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ് വരിക. ഇനി ഇതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള എക്സാമ്പിളാണ് താഴെ കാണിച്ചിരിക്കുന്നത്. നോക്കിയേ, നമ്മുടെ സിൻടാക്സ് എങ്ങനെയായിരുന്നു? മാക്രോ മാക്രോ നെയിം ആയിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ ഒന്ന് നോക്കിയേ, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് മാക്രോ, മാക്രോയുടെ പേരാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്, മൈ മാക്രോ, അത് മാക്രോയുടെ പേരാണ്. അപ്പോൾ ഇതെന്താണ്? ശരിക്കും പ്രോട്ടോടൈപ്പ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. മാക്രോ നെയിം എന്ന് പറയുന്നത് എപ്പോഴും പ്രോട്ടോടൈപ്പ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി നമുക്ക് ബാക്കി എഴുതാനുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ്, അസംബ്ലി ലാംഗ്വേജ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇനി നമുക്ക് അതിനകത്ത് എഴുതി കൊടുക്കാം. അപ്പം ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് എ രജിസ്റ്ററിലെ കണ്ടൻറ്റ് എക്സിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ അതെങ്ങനെ കൊടുക്കും? ആഡ് എ രജിസ്റ്റർ കോമ എക്സ്, അതായത് നമ്മുടെ ന്യൂമോണിക് എന്താണ് ചെയ്യേണ്ടത് ആ ഫങ്ഷൻ, ദെൻ നമ്മുടെ സോഴ്സ് രജിസ്റ്റർ, പിന്നെ ഡെസ്റ്റിനേഷൻ രജിസ്റ്റർ, അതാണ് ഫോർമാറ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് പെർഫോം ചെയ്യേണ്ട ഫങ്ഷൻ ആഡാണ് സോഴ്സ് രജിസ്റ്റർ, എ രജിസ്റ്റർ ആണ്. ഏതിൻ്റെ കൂടെയാണ്? എക്സിലേക്കാണ് നമുക്ക് ഡെസ്റ്റിനേഷൻ സ്റ്റോർ ചെയ്യേണ്ടത്. അപ്പോൾ ആഡ് എ രജിസ്റ്റർ കോമ എക്സ്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രം കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ രണ്ട് ആഡ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. നെക്സ്റ്റ് ആഡ് ബി രജിസ്റ്റർ കോമ എക്സ്. ഇത് രണ്ടുമാണ് ഇവിടുത്തെ അസംബ്ലി ലാംഗ്വേജ് സ്റ്റേറ്റ്മെൻറ്റ്, അതായത് മോഡൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇനി അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ മാക്രോ ബോഡി വരിക. അപ്പം മാക്രോ ഹെഡറിനും എൻഡിനും ഇടയ്ക്കുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് മൊത്തത്തിലാണ് നമ്മൾ മാക്രോ ബോഡി എന്ന് പറയുക. ഇനി ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ഞാൻ ഇതിനകത്ത് കൊടുക്കുന്നുള്ളൂ എന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ മാക്രോ എൻഡ് ചെയ്യണ്ടേ, അതാണ് മെൻഡ്. നമ്മൾ പറഞ്ഞു മാക്രോയുടെ എൻഡ് സ്റ്റേറ്റ്മെൻറ്റ്. ഇപ്പം കണ്ടോ നമ്മുടെ സിൻടാക്സ് പോലെ ആയില്ലേ? സിൻടാക്സ് എങ്ങനെയായിരുന്നു? മാക്രോ മാക്രോ നെയിം, സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് പാരാമീറ്റേഴ്സ് ആയിരുന്നു അല്ലേ. അപ്പോൾ നമ്മളിവിടെ പാരാമീറ്റർ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പം മാക്രോ, ദെൻ മാക്രോ നെയിം എന്താണ്? മൈ മാക്രോ. ഇനി അതിനുശേഷം മാക്രോ ബോഡിയാണ് കാണിച്ചിരിക്കുന്നത്. രണ്ട് ആഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്ന മാക്രോയുടെ ബോഡിയാണ്, അതായത് മോഡൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഇനി എന്താണ് എൻഡ് മാക്രോ? അതിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന കീവേഡ് എന്താണ്? മെൻഡ് എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുക. അപ്പം ഇങ്ങനെയാണ് നമ്മളൊരു മാക്രോയെ ഡിഫൈൻ ചെയ്യുക. ഇനി നെക്സ്റ്റ് ആണ് മാക്രോ കോൾ. മാക്രോ കോൾ അല്ലെങ്കിൽ മാക്രോ ഇൻവോക്കേഷൻ എന്നും പറയും, രണ്ടും സെയിം ആണ്. ഇപ്പം മാക്രോ കോൾ എന്ന് വെച്ചാൽ നമുക്കറിയാം മാക്രോയെ നമ്മുടെ പ്രോഗ്രാമിൽ എവിടെയെങ്കിലും ആ മാക്രോ നെയിമിനെ കോള് ചെയ്യുന്നതാണ് മാക്രോ കോൾ എന്ന് പറയുന്നത്. അപ്പം മാക്രോ കോളിനകത്ത് എന്തൊക്കെ വരും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്രോയുടെ നെയിം വരും, ദെൻ പാരാമീറ്റേഴ്സ് ഉണ്ടെങ്കിൽ ആ നെയിമിനെ ഫോളോ ചെയ്തിട്ടുള്ള പാരാമീറ്റേഴ്സും വരും. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു മാക്രോ കോൾ എന്ന് വെച്ചാൽ രണ്ട് കാര്യങ്ങളുടെ കോമ്പിനേഷനാണ്. ആദ്യം എന്ത് വരും?
നമ്മൾ കോൾ ചെയ്യുന്ന മാക്രോയുടെ പേര്, നെക്സ്റ്റ് അതിനെ ഫോളോ ചെയ്ത് വരുന്ന പാരാമീറ്റർ ലിസ്റ്റ്. അപ്പോൾ അതിൻ്റെ സിൻടാക്സ് ആണ് കാണിച്ചിരിക്കുന്നത്. ഒരു മാക്രോയെ കോൾ ചെയ്യുന്ന സിൻടാക്സ് ആണിത്. മൈക്രോ നെയിം, സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ആക്ച്വൽ പാരാമീറ്റേഴ്സ്, ഇങ്ങനെയാണ് വരിക. അതിൻ്റെ എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ മുമ്പത്തെ അതേ എക്സാമ്പിൾ തന്നെ നമ്മൾ എടുത്തെഴുതുക. കണ്ടോ, മൈക്രോ മൈ മാക്രോ, ആ സെയിം എക്സാമ്പിൾ തന്നെ എടുത്തെഴുതുക. ആ ഫുൾ മൈക്രോ ഡെഫിനിഷൻ കൊടുക്കുക. നെക്സ്റ്റ്, ഈ മാക്രോയാണ് എനിക്ക് കോൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടുത്തെ മൈക്രോ നെയിം എന്താണ്? മൈ മൈക്രോയാണ് മൈക്രോ നെയിം. അപ്പോൾ ഇവിടെ നോക്കുക, ഞാൻ വേറൊരു ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിലേക്ക് ആ മൈക്രോയെ കോൾ ചെയ്യുവാണ്. അപ്പോൾ ഇവിടുത്തെ ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഞാൻ രണ്ട് ഡയറക്റ്റീവ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ അസംബ്ലർ ഡയറക്റ്റീവ്സ് എന്ന് പറഞ്ഞ് ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചിട്ടുണ്ട്, ടൈപ്സ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിനകത്ത്. അപ്പോൾ അസംബ്ലർ ഡയറക്റ്റീവ് എന്ന് വെച്ചാൽ അസംബ്ലറിനെ എന്ത് ചെയ്യണം എന്ന് ഡയറക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻസ്ട്രക്ട് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് അസംബ്ലർ ഡയറക്റ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അതിനകത്ത് വരുന്ന രണ്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ് സ്റ്റാർട്ടും സ്റ്റോപ്പും. അപ്പോൾ നമ്മൾ അസംബ്ലർ ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എവിടെ സ്റ്റാർട്ട് ചെയ്യണം, ഏത് ലൊക്കേഷനിൽ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ് സ്റ്റാർട്ട്. അതുപോലെ എവിടെ സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ളതാണ് സ്റ്റോപ്പ്. അപ്പോൾ ഇവിടെ നമ്മൾ കാണിച്ചിരിക്കുന്ന അടുത്ത ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കുക. സ്റ്റാർട്ട് 300 എന്ന് കാണിച്ചിരിക്കുന്നത് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ലൊക്കേഷനാണ്. അപ്പോൾ സ്റ്റാർട്ട് 300 എന്ന് കൊടുത്താൽ 300 എന്ന് പറയുന്ന ലൊക്കേഷനിലാണ് സ്റ്റാർട്ട് ചെയ്യുക. ഇനി നെക്സ്റ്റ് കൊടുക്കേണ്ടത് ഞാൻ ആ മാക്രോയെ ഇങ്ങോട്ടേക്ക് കോൾ ചെയ്യുവാണ്. നമ്മൾ ഓൾറെഡി മൈ മാക്രോ എന്ന് പറഞ്ഞാൽ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ കണ്ടോ, അത് അതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, മൈ മാക്രോയെ കോൾ ചെയ്തു. ഇവിടെ ഇത് മാക്രോ കോളാണ്. കണ്ടോ, കമൻസിൽ അത് കാണിച്ചിരിക്കുന്നത് മാക്രോ കോൾ എന്നുള്ളത്. നെക്സ്റ്റ് ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചേ, മൈ മൈക്രോ എന്ന് പറഞ്ഞ് നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ആ മൈക്രോയെ ഞാൻ ഇവിടെ കോൾ ചെയ്തു. ഇതാണ് മൈക്രോ കോൾ എന്ന് പറയുന്നത്. ഇനി മൈക്രോ കോളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് നെസ്റ്റഡ് മൈക്രോ കോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നെസ്റ്റഡ് ഫംഗ്ഷൻ കോളൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ നെസ്റ്റഡ് മൈക്രോ കോൾ എന്ന് വെച്ചാൽ, ഇപ്പോൾ മൈക്രോ കോളും നെസ്റ്റഡ് മൈക്രോ കോളും തമ്മിലുള്ള വ്യത്യാസം നോട്ട് ചെയ്ത് വെച്ചോണം. നെസ്റ്റഡ് മൈക്രോ കോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മൈക്രോ വേറൊരു മൈക്രോയെ കോൾ ചെയ്യുന്നതിനാണ് നെസ്റ്റഡ് മൈക്രോ എന്ന് പറയുന്നത്. നോർമൽ മൈക്രോ കോൾ എന്താണ്? നമ്മൾ പ്രോഗ്രാമിൽ എവിടെയെങ്കിലും മൈക്രോയെ കോൾ ചെയ്യുന്നതാണ് മൈക്രോ കോൾ എന്ന് പറയുന്നത്. എന്നാൽ നെസ്റ്റഡ് മൈക്രോ കോൾ എന്ന് വെച്ചാൽ എന്താ, ഒന്നിൽ കൂടുതൽ മൈക്രോ എന്നുള്ള മീനിങ് ആണ് നെസ്റ്റഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മൈക്രോയിൽ നിന്നുകൊണ്ട് വേറൊരു മൈക്രോയെ കോൾ ചെയ്യുന്നതാണ് നെസ്റ്റഡ് മൈക്രോ കോൾ. ഇപ്പോൾ ഇവിടുത്തെ എക്സാമ്പിൾ നോക്കുക. ഇവിടെ നമുക്കപ്പോൾ രണ്ട് മൈക്രോ വേണം. അപ്പോൾ നമ്മൾ വെളിയിലുള്ളതും ഉള്ളിലുള്ള മൈക്രോ എന്നുള്ള മീനിങ്ങിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യത്തെ മൈക്രോയ്ക്ക് ഞാൻ ഔട്ട്സൈഡ് മൈക്രോ എന്ന് പേര് കൊടുത്തു. നമ്മൾ എങ്ങനെ പേര് കൊടുക്കുന്നത്, മൈക്രോ മൈക്രോ നെയിം അതല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ഔട്ട്സൈഡ് മൈക്രോ എന്ന് പേര് കൊടുത്തു. നെക്സ്റ്റ് നമുക്കിഷ്ടമുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആഡ് ചെയ്യാം. ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് ആഡ് A, R3. എയും R3 എന്ന് പറയുന്ന രജിസ്റ്ററും കൂടെ ആഡ് ചെയ്യുക. നെക്സ്റ്റ് എന്ത് കൊടുത്തു, ആ മൈക്രോ ഞാൻ ക്ലോസ് ചെയ്യുവാണ്, എൻ്റെ M എന്ന് കൊടുത്തു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മൈക്രോയുടെ എൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് M, E, N, D, M എന്നും കൊടുക്കാം, എൻ്റെ M എന്ന് തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞില്ലായിരുന്നോ. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ഔട്ട്സൈഡ് മൈക്രോ കൊടുത്തു. നെക്സ്റ്റ് ഞാൻ അതേ പ്രോഗ്രാമിൽ തന്നെ കണ്ടോ ഇൻസൈഡ് എന്നൊരു മൈക്രോ കൊടുത്തു. അടുത്ത ഒരു മൈക്രോ ഞാൻ ഡിഫൈൻ ചെയ്യുവാണ്. ഇനി അവിടെയും നമുക്ക് ഇഷ്ടമുള്ള സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാം കേട്ടോ. മൂവ്, ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് MOV A, H, 42 എന്നാണ്. അതായത് A എന്ന് പറയുന്ന ലൊക്കേഷനിലുള്ള വാല്യൂ എന്താണോ അതിനെ ഞാൻ 42 എന്ന് പറയുന്ന ലൊക്കേഷനിലേക്ക് മൂവ് ചെയ്യുവാണ്. അപ്പോൾ നമ്മൾ ഇൻറ്റിജർ നമ്പർ കൊടുക്കുമ്പോൾ ഹാഷ് വെച്ചിട്ടാണ് കൊടുക്കുന്ന ലൊക്കേഷൻ കേട്ടോ. അപ്പോൾ MOV A, H, 42 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ A എന്ന് പറയുന്ന രജിസ്റ്ററിലുള്ള വാല്യൂ എന്താണോ അതിനെ 42 എന്ന് പറയുന്ന രജിസ്റ്റർ ലൊക്കേഷനിലേക്ക് ചേഞ്ച് ചെയ്യുവാണ്, മൂവ് ചെയ്യുവാണ്. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കൊടുത്തു. ഇനി നമ്മുടെ ആദ്യത്തെ മൈക്രോയെ ഞാൻ ഈ മൈക്രോയ്ക്കകത്ത് കോൾ ചെയ്യുവാണ്. നമ്മുടെ ആദ്യത്തെ മൈക്രോയുടെ പേരെന്തായിരുന്നു, ഔട്ട്സൈഡ് എന്നാണ്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഔട്ട്സൈഡ് എന്ന് ഞാനിവിടെ കോൾ ചെയ്തു. ഇപ്പോൾ ഇതെന്താണ്, നെസ്റ്റഡ് മൈക്രോ കോളാണ്. കമൻറ്റിൽ കാണിച്ചിരിക്കുന്ന കണ്ടോ, അതായത് ഒരു മൈക്രോയിൽ നിന്നുകൊണ്ട് വേറൊരു മൈക്രോയെ കോൾ ചെയ്യുന്നതാണ് നെസ്റ്റഡ് മൈക്രോ കോൾ. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻസൈഡ് എന്ന് പറയുന്ന മൈക്രോയ്ക്കകത്ത് നിന്നുകൊണ്ട് ഔട്ട്സൈഡ് എന്ന് പറയുന്ന ഒരു വേറൊരു മൈക്രോയെ കോൾ ചെയ്തിരിക്കുവാണ്. അപ്പോൾ ഇവിടെ ശരിക്കും ഇതൊരു നെസ്റ്റഡ് മൈക്രോ കോളാണ്. നെക്സ്റ്റ് ഒരു മൂവ് സ്റ്റേറ്റ്മെൻറ്റും കൂടെ കൊടുത്തിട്ടുണ്ട്, MOV R7, A. അതായത് R7 എന്ന് പറയുന്ന രജിസ്റ്ററിലുള്ള കണ്ടൻറ് എന്താണോ അതിനെ എയിലേക്ക് മൂവ് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ശരിക്കും ഇത്രയും സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ജസ്റ്റ് ഇൻസൈഡ് മൈക്രോയ്ക്കകത്ത് ആഡ് പോലുള്ള എന്തെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്താലും മതി. ആഡ്
നേരത്തെ ആ എ കൂട്ടിയുള്ള എന്തെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ്, ആഡ് എ കോമ ആർ ഫോറോ എന്തെങ്കിലും കൊടുക്കുക. നെക്സ്റ്റ് ഔട്ട്സൈഡ് കൊടുക്കുക, അതായത് നെസ്റ്റഡ് മാക്രോ കോള് കാണിക്കുക. അതിന് ശേഷമുള്ള ഈ സ്റ്റേറ്റ്മെൻറ്റ് മൂവ് ആർ സെവൻ കോമ എ വേണമെന്ന് നിർബന്ധമില്ല. ഔട്ട്സൈഡ് മാക്രോയെ കോൾ ചെയ്തിട്ട് നെക്സ്റ്റ് ഡയറക്റ്റ് ആയിട്ട് എൻഡം കൊടുത്ത് വേണേലും ക്ലോസ് ചെയ്യാം. ജസ്റ്റ് ഒന്നോ രണ്ടോ അസംബ്ലി സ്റ്റേറ്റ്മെൻറ്റ്സ് വരണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻസൈഡ് എന്ന് പറയുന്ന മൈക്രോ ബോഡിക്കകത്ത് നിന്നുകൊണ്ട് എന്ത് ചെയ്തു, ഔട്ട്സൈഡ് എന്ന് പറയുന്ന മൈക്രോയെ കോൾ ചെയ്തു. ഇതാണ് നെസ്റ്റഡ് മൈക്രോ കോൾ. അപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഓർത്ത് വെച്ചോണം. നോർമൽ മൈക്രോയിലാണ് മൈക്രോ കോൾ ആണെങ്കിൽ എന്താണ്, പ്രോഗ്രാമിൽ എവിടെയെങ്കിലും നിന്നുകൊണ്ട് മൈക്രോയെ കോൾ ചെയ്യുന്നതാണ് മൈക്രോ കോൾ എന്ന് പറയുന്നത്. എങ്ങനെയാണ് കോൾ ചെയ്യുന്നത്, മൈക്രോ നെയിം പാരാമീറ്റർ ലിസ്റ്റ്, അതാണ് നമ്മുടെ സിൻടാക്സ്. നെക്സ്റ്റ് നെസ്റ്റഡ് മൈക്രോ കോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ മൈക്രോ എന്നുള്ള മീനിങ് ആണ്. ഒരു മാക്രോ വേറൊരു മൈക്രോയെ കോൾ ചെയ്യുന്നതാണ് നെസ്റ്റഡ് മൈക്രോ കോൾ. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ.